ബിഗ് ബോസ് സീസൺ 1-നെയും സീസൺ 2-വിനെയും അപേക്ഷിച്ച് സീസൺ 3 തുടക്കത്തിൽ റേറ്റിംഗ് വളരെ കുറവായിരുന്നു. അധികം ആളുകളൊന്നും ഷോ കാണുന്നുണ്ടായിരുന്നില്ല. കാരണം അതിൽ പങ്കെടുക്കുന്ന ആളുകളെ ഭൂരിഭാഗം ആളുകൾക്കും പരിചയമുണ്ടായിരുന്നില്ല. പിന്നീട് കുറെ വൈൽഡ് കാർഡ് എൻട്രികൾ വരികയും അതിൽ കുറെ പൊട്ടിത്തെറികൾ സംഭവിക്കുകയും ചെയ്തതോടെയാണ് പ്രേക്ഷക പിന്തുണ ലഭിച്ചു തുടങ്ങിയത്. സീസൺ 3-ക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ എപ്പിസോഡുകൾ മണിക്കൂട്ടൻ ക്വിറ്റ് ചെയ്ത എപ്പിസോഡും മണിക്കൂട്ടന്റെ റീഎൻട്രി നടന്ന എപ്പിസോഡുകളുമാണ്. സീസൺ 2 നിർത്തിവെച്ചതുപോലെ സീസൺ 3 നിർത്തിവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം മുൻകരുതലുകൾ എടുത്തിട്ടാണ് ഷോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനുദാഹരണം ാണ് മത്സരാർത്ഥികൾക്ക് നൽകുന്ന ഈ ക്വാറന്റൈനും എല്ലാം. സാധാരണ ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരാറുണ്ട്. പക്ഷെ ഈ സീസണിൽ ഇതുവരെ ആയിട്ടും ലാലേട്ടൻ ഹൗസിനുള്ളിലേക്ക് വന്നിട്ടില്ല. അതും ഒരു മുൻകരുതൽ തന്നെയാണ്. കൂടാതെ തന്നെ ഷോയുടെ അണിയറ പ്രവർത്തകരും ക്വാറന്റൈൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഷോയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് ചെന്നൈ ലോക്ക്ഡൌണിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ മിക്ക ഷോകളുടെയും സീരിയലുകളുടെയും ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന ഷോ നിർത്തിവെക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കുള്ള മറുപടി ഇതാണ്: ഷോ നിർത്തിവെക്കാൻ ഒരു ചാൻസുമില്ല, നിർത്തിവെക്കും എന്ന തരത്തിലുള്ള പല വാർത്തകളും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ഷോ നിർത്തിവെക്കില്ല എന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ചെന്നൈ ഹൈക്കോർട്ടിൽ നിന്നും ഷോയ്ക്കുള്ള സ്പെഷ്യൽ പെർമിഷനും എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ചെന്നൈ ലോക്ക്ഡൌൺ ആവുന്നതോടെ ബിഗ് ബോസ് ഷോ നിർത്തിവെക്കുമോ, ഡിംപിളിന്റെ തിരിച്ചുവരവിനെ ബാധിക്കുമോ എന്നായിരുന്നു ആരാധകരുടെ ടെൻഷൻ. രാജ്യാന്തര ലോക്ക്ഡൌൺ വന്നാൽ മാത്രമേ ഷോ നിർത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിംപിളിന്റെ തിരിച്ചുവരവിനെയോ ഷോയുടെ മുന്നോട്ട് പോക്കിനെയോ ചെന്നൈ ലോക്ക്ഡൌൺ ബാധിക്കുകയില്ല. എത്രയും പെട്ടെന്ന് ഡിംപിളിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.